ഹായ് ഫ്രണ്ട്സ്, പി എസ് സി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ, ഞാൻ ആർട്ടിക്കിളിൻ്റെ ഇംഗ്ലീഷിലെ ആർട്ടിക്കിളിൻ്റെ ആദ്യത്തെ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. എ ആൻഡ് ദ ഇത് യൂസ് ചെയ്യുന്നത് സംബന്ധിച്ചൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഇനി ആർട്ടിക്കിൾ ഉപയോഗിക്കാത്ത സന്ദർഭങ്ങൾ, അതാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ഈ രണ്ട് ക്ലാസ് കൊണ്ട് നമുക്ക് ആർട്ടിക്കിൾ കംപ്ലീറ്റ് ആയി. നിങ്ങൾ ആർട്ടിക്കിളിൻ്റെ ക്ലാസ് ആദ്യത്തേത് കാണണം കേട്ടോ. ഇനി യൂസ് ചെയ്യാത്ത സംഭവങ്ങൾ, പിന്നെ ആർട്ടിക്കിൾ വേണ്ടാത്ത കാര്യങ്ങൾ ആണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടാത്ത കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പ്രയോജനപ്രദമെന്ന് തോന്നിയാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടാത്ത സന്ദർഭങ്ങളാണ്. ഒന്നാമത്തത് വ്യക്തികൾ, വ്യക്തികൾക്ക് മുമ്പിൽ ആർട്ടിക്കിൾ വേണ്ട. അതുപോലെ തന്നെ സ്ഥലങ്ങൾക്ക് മുമ്പിൽ വേണ്ട. വ്യക്തികൾക്ക് മുമ്പിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കരുത്, സ്ഥലങ്ങൾക്ക് മുമ്പിലും ആർട്ടിക്കിൾ ഉപയോഗിക്കണ്ട. മോഹൻ ഈസ് ആൻ എഞ്ചിനീയർ, ദ മോഹൻ ഈസ് ആൻ എഞ്ചിനീയർ എന്ന് വേണോ? വേണ്ട. വ്യക്തികൾക്ക് മുമ്പിലും സ്ഥലങ്ങൾക്ക് മുമ്പിലും ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട കാര്യം ഇല്ല. ഇനി ഭൂഖണ്ഡങ്ങൾ, ഭൂഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ കോണ്ടിനെൻസ്, കോണ്ടിനെൻസിന് മുമ്പിലും രാജ്യങ്ങൾക്ക് മുമ്പിലും നഗരങ്ങൾക്ക് മുമ്പിലും ദാ വേണോ? വേണോ? വേണ്ട കേട്ടോ. കോണ്ടിനെൻസ് എത്ര എണ്ണമാണ്? ഏഴെണ്ണമാണ്. വലുത് ഏഷ്യ, രണ്ടാമത് ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. വലിയ ഭൂഖണ്ഡം ഏതാണെന്ന് ചോദിച്ചാൽ ഏഷ്യ, ചെറുത് ഏതാണെന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയ കേട്ടോ. അതിൻ്റെ ഒരു ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണണേ. പാട്ട് രൂപത്തിൽ അതിൻ്റെ വലിപ്പം വലുതും ചെറുത് വരെ, വലുത് തൊട്ട് ചെറുത് വരെ ഞാനൊരു പാട്ട് രൂപത്തിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണുക. അപ്പോൾ ഭൂഖണ്ഡങ്ങൾക്ക് മുമ്പിൽ വേണ്ട, രാജ്യങ്ങൾക്ക് മുമ്പിൽ വേണ്ട, നഗരങ്ങൾക്ക് മുമ്പിൽ വേണ്ട. ഹി വെൻറ്റ് ടു ജർമ്മനി ലാസ്റ്റ് ഇയർ. ടു ജർമ്മനി, ടു ദ ജർമ്മനി വേണോ? വേണ്ട. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക, ഭൂഖണ്ഡങ്ങൾ, രാജ്യങ്ങൾ, നഗരങ്ങൾ. ഇനി നോക്കിയേ, യുണൈറ്റഡായി നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മുമ്പിൽ ദാ വേണം കേട്ടോ. യുണൈറ്റഡായി നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മുമ്പിൽ ദാ വേണം. എക്സാമ്പിൾ അറിയാവോ? ദ യുണൈറ്റഡ് കിങ്ഡം, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ദ യു എ ഇ കണ്ടോ, യു എ ഇ. ഇതിൻ്റെ മുമ്പിൽ എന്ത് വേണം? ദാ ഉപയോഗിക്കണം, ദാ ഉപയോഗിക്കണം. എന്നാൽ രാജ്യങ്ങൾ, നഗരങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ഇതിൻ്റെ മുമ്പിൽ ദാ ഉപയോഗിക്കണ്ട. ഇനി ഒരു കാര്യം കൂടി ഇവിടെ അറിഞ്ഞിരിക്കണം, സമൂഹമായി നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മുമ്പിലും ദാ ഉപയോഗിക്കണം. യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ മുമ്പിലും വേണം, സമൂഹമായിട്ട് നിൽക്കുന്നതിൻ്റെ മുമ്പിലും ദാ വേണം. ദ നെതർലാൻഡ്സ് കേട്ടോ, സമൂഹമായിട്ട് നിൽക്കുന്നതിന് മുമ്പിലും ദാ വേണം. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക എന്നേ ഉള്ളേ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭാഷകൾക്ക് മുമ്പിൽ ദാ ഉപയോഗിക്കേണ്ട കേട്ടോ. ഭാഷകൾക്ക് മുമ്പിൽ, അതായത് ഇംഗ്ലീഷ് എന്ന ഭാഷയ്ക്ക് മുമ്പിൽ ദാ, ലാംഗ്വേജിന് മുമ്പിൽ ഉപയോഗിക്കേണ്ട ദാ. എന്നാൽ ഒരു ലാംഗ്വേജിന് മുമ്പിൽ ദാ ഉപയോഗിച്ചാൽ അത് ആ ജനങ്ങളെ, ആ രാജ്യത്തെ ജനങ്ങളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. അതിന് എക്സാമ്പിൾ ഞാൻ പറയാം. ലാംഗ്വേജിന് മുമ്പിൽ ദാ വേണ്ട, അത് പഠിച്ചു വെച്ചോണം. ലാംഗ്വേജിന് മുമ്പിൽ ദാ വേണ്ട. എന്നാൽ ഒരു എക്സാമ്പിൾ നോക്കിയാൽ, 2017 LDC പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് സ്പാനിഷ് are known for their hospitality.
ഇവിടെ നോക്കിയേ, ഈ സ്പാനിഷ് എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജാണ്, പക്ഷേ ഇതിന് മുമ്പിൽ ദാ ഉപയോഗിക്കുമ്പോൾ ആ സ്പാനിഷ് ജനങ്ങളെയാണ്, മനസ്സിലായില്ലേ, സ്പാനിഷ് ജനങ്ങളെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. ഇനി ഇവിടെ ഒരു ലാംഗ്വേജ് ഉദ്ദേശിച്ചാൽ ചോദിച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ ദാ യൂസ് ചെയ്യേണ്ട, നോ ആർട്ടിക്കിൾ വേണം നമ്മൾ കറുപ്പിക്കാനായിട്ട്. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ലാംഗ്വേജിനെ കുറിച്ചാണ് എങ്കിൽ നമ്മൾ അവിടെ ആൻസർ ഏതാ, നോ ആർട്ടിക്കിൾ വേണം. ഇനി അവിടുത്തെ ജനങ്ങളെയാണ്, ഇംഗ്ലീഷ് പീപ്പിൾ അല്ല സ്പാനിഷ് പീപ്പിൾ, അവരെയാണ് സൂചിപ്പിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ ദാ യൂസ് ചെയ്യണം കേട്ടോ. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി ദാ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടത്ത സാഹചര്യങ്ങളാണ് അടുത്തത് കായിക വിനോദങ്ങൾ. കായികം, വിനോദം എന്നിവയ്ക്ക് മുമ്പിൽ എന്ത് വേണ്ട, ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട, ദാ യൂസ് ചെയ്യേണ്ട കാര്യം ഇല്ല. വി പ്ലേ ഫുട്ബോൾ എവരി ഈവനിങ്, വി പ്ലേ ഫുട്ബോൾ എവരി ഈവനിങ്. കായികം, വിനോദം എന്നിവയെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മുമ്പിൽ എന്ത് വേണ്ട, ദാ യൂസ് ചെയ്യണ്ട. ഇനി നോക്കിയേ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഇതിന് മുമ്പിൽ ദാ വേണോ, വേണ്ട കേട്ടോ. ഇതിന് മുമ്പിൽ ദാ യൂസ് ചെയ്യണ്ട, യൂസ് ചെയ്യണ്ട. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഐ യൂഷ്വലി ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 AM. ഇതിനകത്ത് കണ്ടോ, ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പിൽ വല്ലതും ചേർത്തോ, ടീ ഉണ്ടേ. ദാ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. എന്നാൽ ഇവിടെ ഒരു റൂൾ മനസ്സിലാക്കണം, ഇവയ്ക്ക് മുമ്പിൽ ഒരു അഡ്ജക്റ്റീവ് വന്നെന്ന് വെച്ചു. ഇതേ ക്വസ്റ്റ്യൻ, ഇതിന് മുമ്പിൽ ഒരു അഡ്ജക്റ്റീവ് വന്നു, അഡ്ജക്റ്റീവ് വന്നാൽ അത് അവിടെ എന്ത് വേണം, ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. എക്സാമ്പിൾ നോക്കിയേ, ഐ ഹാഡ് എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ കേട്ടോ. ഐ ഹാഡ് എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ, ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ, അഡ്ജക്റ്റീവിന് മുമ്പ്, അതായത് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പിൽ ഒരു അഡ്ജക്റ്റീവ് വന്നാൽ ആ അഡ്ജക്റ്റീവിന് മുമ്പിൽ എന്ത് ചേർക്കണം. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇവയ്ക്ക് മുമ്പിൽ ഒരു അഡ്ജക്റ്റീവ്, അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടോ, ഇതാണ് വിശേഷണം, വന്നാൽ നമ്മൾ എന്ത് ചേർക്കണം, ആർട്ടിക്കിൾ അഡ്ജക്റ്റീവിന് മുമ്പിൽ യൂസ് ചെയ്യണം. നാമവിശേഷണം അല്ലേ, നാമവിശേഷണമാണ്. ഐ ഹാഡ് എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ, മനസ്സിലായോ, അതൊന്ന് നോട്ട് ചെയ്തോണം. അടുത്ത ക്വസ്റ്റ്യനെ, ക്വസ്റ്റ്യൻ അല്ല അടുത്ത റൂൾ ഏതാ നോക്ക്. മദറ്, ഫാദർ, അങ്കിൾ, ഓണ്ട് എന്നിവയ്ക്ക് മുമ്പിലും ദാ യൂസ് ചെയ്യേണ്ട, ഏതാ, മദർ, ഫാദർ, അങ്കിൾ, പിന്നെ ഓണ്ട്, ഇതിൻ്റെ ഒന്ന് മുമ്പിൽ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട. പക്ഷേ എന്തോ യൂസ് ചെയ്യാം, പൊസസീവ് അബ്ജക്റ്റീവ് വേണേൽ യൂസ് ചെയ്യാം. മൈ ഫാദർ, മൈ മദർ, മൈ അങ്കിൾ, പൊസസീവ് അബ്ജക്റ്റീവിനെ നമുക്ക് യൂസ് ചെയ്യാമേ. ഇവിടെ ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല, ദാ യൂസ് ചെയ്യേണ്ട കാര്യം ഇല്ല. ഇനി ഇനി അറിഞ്ഞ്, ഇനി പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലാംഗ്വേജ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചോണം. ഇതൊക്കെ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്, ഈ ലാംഗ്വേജിൻ്റെ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ പറയാൻ പോകുന്നത് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാ, സ്കൂള്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോണം. സ്കൂള്, കോളേജ്, ഹോസ്പിറ്റൽ, ചർച്ച്, എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാനൊന്ന് പറയാം. ചർച്ച്, ഇതിൻ്റെ മുമ്പിൽ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. സ്കൂള്, കോളേജ്, ഹോസ്പിറ്റൽ, ചർച്ച്, ഇതിൻ്റെ മുമ്പിൽ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട. എക്സാമ്പിൾ നോക്കിയേ, ഹീ ഗോസ് ടു സ്കൂൾ,
റെഗുലർലി. സ്വന്തം കാര്യത്തിൽ പോവുക, അവൻ എന്നും സ്കൂളിൽ ദിവസം പോവും, അവൻ്റെ കാര്യത്തിന് വേണ്ടി തന്നെയാണ് അല്ലേ. ഇനി നോക്കേ, അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു സ്ഥാപനത്തിൽ പോവുകയാണ്, അതിപ്പം ചർച്ച്, സ്കൂള്, ഹോസ്പിറ്റൽ, എവിടാണെങ്കിലും. അപ്പം ഞാൻ സ്കൂളിൽ പോകുന്നു, എൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നത്, എൻ്റെ കാര്യം ഞാൻ പഠിക്കാൻ വേണ്ടി തന്നെ പോവുകയാണെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യേണ്ട? ദാ യൂസ് ചെയ്യണ്ട. എന്നാൽ ഇനി ഞാൻ പോകുന്ന എൻ്റെ ഒരു സുഹൃത്തിനെ കാണാനാണ് ഹോസ്പിറ്റലിൽ. എനിക്കൊരു പനി വന്നു, ഞാൻ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു, അവിടെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട ആ സെൻറ്റൻസിൽ. ഇനി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ആശുപത്രി കിടക്കുന്നു, വയ്യാഴികയായിട്ട് കിടക്കുകയാണ്, ഞാൻ ആ ഫ്രണ്ടിനെ കാണാൻ പോവാം. അപ്പം നമ്മൾ അവിടെ എന്തോ യൂസ് ചെയ്യണം, ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. അതായത് സ്വന്തം ആവശ്യത്തിന് പോയാൽ അവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട, മറ്റാവശ്യങ്ങൾക്കാണ് പോകുന്നതെങ്കിൽ അവിടെ ദ യൂസ് ചെയ്യണം. എക്സാമ്പിൾ ഞാൻ പറയാം, ഹീ വെൻഡ് ടു ദ ഹോസ്പിറ്റൽ. ടു വിസിറ്റ് ഹീസ് സിക്ക് ഫ്രണ്ട്, വയ്യാതെ കിടക്കുന്ന കൂട്ടുകാരനെ കാണാൻ വേണ്ടിയാണ് പോയത്. ദാ യൂസ് ചെയ്ത് കണ്ടോ, ഹി വെൻ്റ് ടു ദ ഹോസ്പിറ്റൽ ടു വിസിറ്റ് ഹീസ് സിക്ക് ഫ്രണ്ട്. അവിടെ നമ്മൾ അത് ഓർത്ത് വെച്ച് പഠിച്ചോണം കേട്ടോ. സ്വന്തം ആവശ്യത്തിന് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ ആർട്ടിക്കിൾ ദാ യൂസ് ചെയ്യേണ്ട. വേറെ എന്തെങ്കിലും, പള്ളിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം, അവിടെ ആർട്ടിക്കിൾ വേണ്ട. എന്നാൽ അവിടെ ചെന്നിട്ട് വേറൊരു കൂട്ടുകാരനെ കൂടെ കാണണമെങ്കിൽ അവിടെ നമ്മൾ തന്നെ അടുക്കണം. എൻ്റെ പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല, അവിടെ ഞാൻ പള്ളിയിൽ പോകുന്ന എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാനാണ് എങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. അത് സെൻറ്റൻസ് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ ആൻസർ എഴുതാനായിട്ട്. ഇനി നോക്കിയേ, അടുത്ത കാര്യവും കൃത്യമായിട്ട് അറിഞ്ഞു വെക്കണം. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അതായത് ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ പേരിന് ശേഷം ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നാൽ ആർട്ടിക്കിൾ യൂസ് ചെയ്യണ്ട. ഒരു വ്യക്തി, സ്ഥലം, പേരിന് ശേഷം, ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ പേരിന് ശേഷം ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നാൽ ആർട്ടിക്കിൾ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. എക്സാമ്പിൾ നോക്കിയേ, സെൻറ്റ് മേരീസ് ചർച്ച്. ഒരു വ്യക്തിയുടെ പേരല്ലേ, സെൻറ്റ് മേരീസ് ചർച്ച്. കേരള യൂണിവേഴ്സിറ്റി പ്ലേസിന് ശേഷമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ. കേരള യൂണിവേഴ്സിറ്റി, സ്പെല്ലിംഗ് തെറ്റുണ്ടെന്ന് തോന്നിട്ട് അത് എഴുതാനുള്ള പാടുകൊണ്ടാണ്. കേരള യൂണിവേഴ്സിറ്റി, ഈ കേരള കഴിഞ്ഞാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് വന്നിരിക്കുന്നത്. ഈ സന്ദർഭങ്ങളിൽ ഈ വ്യക്തിയുടെ പേര് കഴിഞ്ഞാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് വന്നിരിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യരുത്? ദാ യൂസ് ചെയ്യേണ്ട കാര്യം ഇല്ല. അപ്പോൾ ഇവിടുത്തെ റൂൾ തന്നെ, വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ പേരിന് ശേഷം ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നാൽ അവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട കാര്യം ഇല്ല. എന്നാൽ നോക്കിയേ, ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, കണ്ടോ, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് ആദ്യം വന്നു, ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, കണ്ടോ. ഇങ്ങനെ വന്നാൽ എന്ത് യൂസ് ചെയ്യണം? യൂണിവേഴ്സിറ്റി എന്ന പദം സ്ഥലപ്പേരിന് മുമ്പ് തന്നെങ്കിൽ നമ്മൾ ദാ യൂസ് ചെയ്യണം. ഇതുപോലെ ബി എസ് സി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം യൂണിവേഴ്സിറ്റി എന്നുള്ള പദം ആദ്യം വന്നു എങ്കിൽ നമ്മൾ അവിടെ എന്ത് ചേർക്കണം? ദാ ചേർക്കണം. അപ്പോൾ ഇത് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ഒരു റൂളുണ്ട്, അതും കൂടെ നോക്കാം. അടുത്തത് ഇനി നോക്കിയേ, ഇനി പഠിച്ച് വെക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണേ. ലോഹങ്ങൾക്ക് മുമ്പിൽ എന്ത് യൂസ് ചെയ്യണ്ട? ദാ യൂസ് ചെയ്യണ്ട.
എന്നാൽ അവ കൊണ്ടുള്ള ഉപകരണങ്ങൾക്ക് മുമ്പിൽ എന്ത് യൂസ് ചെയ്യണം? ദാ യൂസ് ചെയ്യണം. ലോഹങ്ങൾക്ക് മുമ്പിൽ സാധാരണഗതിയിൽ ദാ യൂസ് ചെയ്യേണ്ട. അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ. ദ അയൺ എന്ന് വേണോ? വേണ്ട. എന്നാലും നോക്കിയേ, ദ അയൺ ആക്സ്, ഇരുമ്പ് കോടാലി അല്ലേ, അങ്ങനെ പറയും. ദ അയൺ ആക്സ് ഈസ് സോ ഷാർപ്പ് ടു കട്ട് ദ ട്രീ. ദ അയൺ ആക്സ്, അങ്ങനെ ഉപകരണങ്ങൾക്ക് മുമ്പിലാണ്. എന്നാൽ അവ കൊണ്ടുള്ള ഉപകരണങ്ങൾക്ക് മുമ്പിൽ ദാ ചേർക്കണം. മനസ്സിലായോ? ഈസ് സോ ഷാർപ്പ് ടു കട്ട് ദ ട്രീ. കേട്ടോ? എന്താ പറഞ്ഞേ? ലോഹങ്ങൾക്ക് മുമ്പിൽ ദാ വേണ്ട, എന്നാൽ അവ കൊണ്ടുള്ള ഉപകരണങ്ങൾക്ക് മുമ്പിൽ എന്ത് ചേർക്കണം? ദാ ചേർക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കാത്ത സന്ദർഭങ്ങളെന്ന് പറയുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ്സുകളൊക്കെ പ്രയോജനപ്രദമായ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. പ്രയോജനപ്രദമായാൽ എന്ത് ചെയ്യുക? ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.